രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലെ ജനപ്രതിനിധികൾ പാർലമെന്റിൽ കുഞ്ഞുങ്ങളെയും ഏന്തി വരുന്നത് ഇന്ന് അത്ര കൗതുകമല്ല. ഇതുവരെ അമ്മമാരായ ജനപ്രതിനിധികളായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതെങ്കിൽ ഇത്തവണ അച്ഛനാണ് കുഞ്ഞിനെയും കൊണ്ട് സഭയിലെത്തിയത്. സ്വവർഗാനുരാഗിയായ ന്യൂസിലൻഡ് എംപിയുടെ കുഞ്ഞിനെ സഭയിൽ വെച്ച് ലാളിക്കുന്ന സ്പീക്കർ ട്രൈവർ മല്ലാടിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമാണ്. അച്ഛൻ MP പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ കുഞ്ഞിന് കുപ്പിപ്പാൽ കൊടുത്ത് പരിപാലിക്കുന്നത് സ്പീക്കറാണ്. ന്യൂസിലൻഡ് പാർലമെന്റാണ് ഈ അപൂർവ രംഗത്തിന് കഴിഞ്ഞ ദിവസം വേദിയായത്. സ്പീക്കർ ട്രൈവർ മല്ലാട് തന്നെയാണ് ട്വിറ്ററിൽ തന്റെ ചിത്രവും പങ്കുവച്ചിരിക്കുന്നത്. പുരുഷ MPയായ ടമാറ്റി കഫയുടെ കുഞ്ഞിനെയാണ് സഭാ ചർച്ചയ്ക്കിടെ സ്പീക്കർ പാല് കൊടുത്ത് പരിചരിച്ചത്. സഭയിൽ വെച്ച് കുഞ്ഞിന് കുപ്പിപ്പാൽ കൊടുക്കുന്ന ചിത്രം ലോകമെങ്ങുമുള്ള ജനങ്ങൾ വൻ ആവേശത്തോടെയാണ് വരവേറ്റത്. സാധാരണയായി സ്പീക്കറുടെ കസേരയിൽ അധ്യക്ഷത വഹിക്കുന്നവർ മാത്രമേ ഇരിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് ഒരു VIP ഈ കസേര എനിക്കൊപ്പം പങ്കുവച്ചു. കുടുംബത്തിലേക്ക് പുതിയ അംഗം വന്നിരിക്കുകയാണ്. ടമാറ്റി കഫയ്ക്കും ടിമ്മിനും ആശംസകൾ. സ്പീക്കർ ചിത്രത്തോടൊപ്പം ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: പാർലമെന്റ് അംഗമായ ടമാറ്റി കഫേ സ്വവർഗാനുരാഗിയാണ്. തന്റെ പങ്കാളിയായ ടീം സ്മിത്തും ചേർന്ന് ഗർഭപാത്രം വാടകയ്ക്കെടുത്താണ് കുഞ്ഞിന് ജന്മം നൽകിയത്. പിതാവിനുള്ള പ്രസവ ശുശ്രൂഷ അവധിയിൽ നിന്ന് ടമാറ്റി കഫേ പാർലമെന്റിൽ തിരിച്ചെത്തിയ ആദ്യ ദിവസം തന്നെയാണ് ഈ കൗതുകകരമായ സംബോധന സഭ സാക്ഷ്യം വഹിച്ചത്. കുഞ്ഞിനെ പരിചരിക്കേണ്ടത് അമ്മയുടെ മാത്രം ദൗത്യമല്ല എന്ന വലിയ സന്ദേശമാണ് ഈ പ്രവൃത്തിയിലൂടെ ടമാറ്റി ലോകത്തിന് നൽകിയിരിക്കുന്നത്. ടമാറ്റി കഫേക്ക് ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് ഉള്ളതുകൊണ്ടാണ് സ്പീക്കർ കുഞ്ഞിനെ പരിചരിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത്. ഐക്യരാഷ്ട്രസഭയിൽ കുഞ്ഞിനെയും ഏന്തി പ്രസംഗിക്കുന്ന ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസിന്ത ആർണേഡിന്റെ ചിത്രം വലിയ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഉന്നതമായ പദവികളിലെത്താൻ പുരുഷന്മാരെക്കാൾ 100 ഇരട്ടി കഷ്ടപ്പാടാണ്. വ്യവസ്ഥിതി തന്നെയാണ് അതിന് കാരണവും. പലപ്പോഴും ഇരട്ടി ജോലിയാണ് അവർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഭാരം കൂടും. കുഞ്ഞിന് അമ്മയുടെ സാന്നിധ്യം ആവശ്യമുള്ള സമയത്ത് അമ്മ തന്നെ വേണ്ടിവരും. ഇങ്ങനെ ലോകത്തിലെ ജോലി ചെയ്യുന്ന മുഴുവൻ അമ്മമാർക്കുമായാണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസിന്ത ആർണേഡ് 3 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് UNന്റെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്തത്. കുഞ്ഞിനെയും കൊണ്ട് UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ നേതാവും ഇവരായിരിക്കാം. പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കെ തന്നെ പ്രസവിച്ച രണ്ടാമത്തെ ലോക നേതാവായിരുന്നു ജസീന്ത. പ്രധാനമന്ത്രിയായിരിക്കെ പ്രസവിച്ച ആദ്യത്തെ ലോക നേതാവ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ബേനസിർ ഭൂട്ടോയായിരുന്നു. ജസീന്ത ജനറൽ അസംബ്ലിയെ അഭിമുഖീകരിച്ച് സംസാരിക്കവേ അച്ഛനായ ക്ലാർക്കെ ഗഫോർഡിന്റെ മടിയിലിരിക്കുകയായിരുന്നു കുഞ്ഞ്. ജോലി ചെയ്യുന്ന ലോകത്തിലെ എല്ലാ അമ്മമാർക്കും പ്രചോദനമേകാനാണ് ജസീന്ത ഇങ്ങനെ ചെയ്തത്. ലോകത്തിന്റെ പല ഭാഗത്തും സ്ത്രീകളുടെ ജോലിസ്ഥലത്തെയും വീട്ടിലെയും ഉത്തരവാദിത്തങ്ങൾ ബോധ്യപ്പെടുത്താനായി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 2018 ജൂണിലാണ് ഓസ്ട്രേലിയൻ സെനറ്റർ റെലീസ വാട്ടേഴ്സ് കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ട് സെനറ്റിൽ വിഷയം അവതരിപ്പിച്ചത്. 1 മാസം മുമ്പാണ് ന്യൂസിലൻഡ് ആരോഗ്യ ഗതാഗത വനിതാ വകുപ്പ് മന്ത്രി പ്രസവിക്കാനായി സൈക്കിൾ ചവിട്ടി ആശുപത്രിയിലേക്ക് പോയത്. ലോക നേതാവായ ഈ സ്ത്രീകൾ കാണിക്കുന്നത് സ്ത്രീകൾ ഒട്ടും താഴെയല്ലെന്നും എന്നാൽ അവരെ 2 ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണെന്നും അവർക്ക് എല്ലാം മനോഹരമായി കൈകാര്യം ചെയ്യാനാകുമെന്നുമാണ്. ഓസ്ട്രേലിയൻ സെനറ്റർ ലാരിസ വാട്ടേഴ്സ് 2017 പാർലമെന്റിൽ വെച്ച് കുഞ്ഞിനെ മൂലയൂട്ടിയിരുന്നു. ലിബറൽ ഡെമോക്രാറ്റിക് നേതാവ് ജോസ്വിൻസൺ 2018 കുഞ്ഞിനെയും എടുത്ത് ചർച്ചയിൽ പങ്കെടുത്തതും വലിയ വാർത്തയായിരുന്നു. വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇത്തരം സംഭവങ്ങൾ ലോകം ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.